ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഒരു അടിപൊളി പൊറോട്ട ആണ് ഉണ്ടാക്കാൻ പോണത്. വെറും രണ്ട് ഐറ്റം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല സൂപ്പർ ലെയർ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ 2 കിലോ മൈദയൊക്കെ മേടിച്ച് വിടുന്നുണ്ട്. ഈ ഹോട്ടലുകാരൊക്കെ ഉണ്ടാക്കണ അതേപോലെ തന്നെ സൂപ്പർ പൊറോട്ട നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം മൈദ ഒന്ന് ടേബിളിൻ്റെ മുകളിൽ കൊട്ടി വയ്ക്കാം. ഇനി നമുക്ക് ആദ്യം ബൗളിലേക്ക് ഒരു ലേശം മൈദ നിന്ന് മാറ്റി വയ്ക്കണം. നമ്മൾ പൊറോട്ടയൊക്കെ വീശുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണിത്. എന്നിട്ട് ഈ മൈദയിൽ ശകലം നടുവിൽ ഒരു കുഴിയാക്കി വെക്കണം. അതിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ നടുവിൽ കുഴിയാക്കി കൊടുത്ത് വേണം നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് നടു മാത്രം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉപ്പൊക്കെ ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നല്ല എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കണം. ഇനി നമുക്ക് കൈയായിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. നന്നായിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. ഒരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നന്നായി സോഫ്റ്റായിട്ട് വരുമ്പോണം. നമ്മൾ പൊറോട്ട നന്നായി സോഫ്റ്റായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നന്നായി കുഴച്ച് കൊടുക്കണം. എന്താണോ കയ്യിൻ്റെ ഈ ഉൾവശമായിട്ട് നന്നായിട്ടൊന്ന് നന്നായി കുഴക്കുക. എന്താണോ കയ്യിൻ്റെ ഉൾവശമായിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. നമ്മുടെ മാവ് നന്നായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മൂത്തായിട്ട് വരണം. ഇതേപോലെ എല്ലാ ഭാഗവും 4 സൈഡും നന്നായിട്ട് കുഴച്ച് വൃത്തിയാക്കി കുഴക്കുക. നമ്മുടെ മാവ് സെറ്റായി വന്നിട്ട് കേട്ടോ. അതാണ്ട ഇതുപോലെ നമ്മൾ ബോളാക്കി വെക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ച് വെക്കണം. ഇതുപോലെ ഒതുക്കി വെക്കുക. അതാണ്ട അതേപോലെ നല്ലൊരു കവർ എടുത്തിട്ട്, ഇപ്പോൾ നമ്മൾ മൈദ മേടിച്ചു കൊടുക്കുന്ന കവർ തന്നെയാണ് അത്. അപ്പോൾ ആ കവർ മുറിച്ചതാണ് കേട്ടോ. മുറിച്ച ആ കവറിൽ തന്നെയാണ് നമ്മൾ നന്നായിട്ട് സെറ്റാക്കി വെക്കണം. എയറൊന്നും കടക്കാത്ത വിധത്തിൽ, പുറത്തുനിന്ന് കാറ്റടിച്ച് ഉണങ്ങാൻ പാടില്ല. അതുപോലെ സെറ്റാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ മാവ് എടുത്ത് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറൊന്ന് മാറ്റി നോക്കാം. കവറൊന്ന് മാറ്റി പതുക്കെ മാറ്റി നോക്കാം. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതിന് ചെറുതായിട്ട് മുറിച്ചെടുക്കുക. ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതുണ്ടോ ഇതേപോലെ ബോള് പിടിക്കണം. നമുക്ക് ഈ കയ്യിൻ്റെ തള്ളവരലായിട്ടാണ് ഇതാണ് ഇങ്ങനെ തള്ളി തള്ളി കൊടുക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ വിരലിൻ്റെ ഉൾവശമായിട്ട് നന്നായിട്ട് ഇതേപോലെ ബൗളുണ്ടാക്കി വയ്ക്കുക. എന്നിട്ട് നമുക്ക് മുറിച്ചെടുക്കാതെന്ന് അതുകൊണ്ട് ഇതുപോലത്തെ ബോളായിരിക്കണം ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നമുക്ക് അതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ബൗൾ ഉണ്ടാക്കി വയ്ക്കുക. ഇതേപോലെ കയ്യിൻ്റെ വിരലിൻ്റെ ഉൾവശമായിട്ട് തള്ളി കൊടുക്കണം. ഇതേപോലെ നമുക്ക് ബോൾ ഉണ്ടാക്കിയിട്ട് പൊട്ടിച്ചിട്ട് എല്ലാതും അതേപോലെ ചെയ്യാം. ഇനി നമ്മൾ ഈ ബൗൾ പിടിച്ചു വെച്ചതിലെല്ലാത്തിലും എണ്ണ തേച്ച് കൊടുക്കണം. അല്ല, നമ്മൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിറക്കുന്നത്. അതെല്ലാത്തിലും നമുക്ക് എല്ലാ വശത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ വശത്തും ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമുക്ക് എല്ലാതും അതേപോലെ തേച്ച് പിടിപ്പിച്ചെടുക്കുക. നമ്മളെല്ലാ ബോളിലും എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കവറായിട്ടൊന്ന് നന്നായി മൂടി വയ്ക്കണം. ഒരു 10 മിനിറ്റ് കൂടി നമുക്കൊന്ന് മൂടി വയ്ക്കുക. നല്ല വൃത്തിയായിട്ട് തന്നെ മൂടി വയ്ക്കുക. നമ്മുടെ ബൗള് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബോളെടുത്തിട്ട് ഇതേപോലെ കൈയായിട്ടൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നന്നായിട്ട് എല്ലാ വശവും പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതേമാതിരി വല്ല കുഴലോ അല്ല എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ വശവും ഒന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കണം. 4 സൈഡും പരമാവധി പരത്തി കൊടുക്കുക. എന്നാൽ മാത്രം നമുക്ക് വീശുമ്പോൾ നല്ല സിമ്പിളായിട്ട് വരുള്ളൂ. ഇനി നമുക്ക് കൈയായിട്ടൊന്ന് എല്ലാ വശവും ഒന്ന് ഒതുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കുക. ഇനിയുണ്ടോ ഇതേപോലെ നമ്മൾ കൈ പിടിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ വീശി കൊടുക്കുക. ഉണ്ടോ നമ്മൾ വീശുന്നതിനനുസരിച്ച് തിരിച്ച് പിടിച്ചുകൊണ്ടിരിക്കണം. എന്നാലാണ് ഇങ്ങനെ പരന്ന് വരുള്ളൂ. റൗണ്ട് റൗണ്ടായിട്ട് പിടിക്കും. അപ്പോൾ അത് അത്യാവശ്യം നന്നായി പരന്ന് വന്നിട്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് എണ്ണ എല്ലാ ഭാഗത്തും ഒന്ന് ഇതേപോലെ ഒന്ന് തെളിച്ചു കൊടുക്കുക. ഒന്ന് തൂളിച്ച് കൊടുക്കുന്നിട്ട് നമ്മുടെ കൈയായിട്ട് തന്നെ ഒന്ന് എല്ലാ വശവും ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതാണ്ട കുറച്ച് പൊടി നമ്മൾ മാറ്റി വെച്ചത് അത് ഇതിൻ്റെ മുകളിൽ കൂടെ ലേശം നട്ടു കൊടുക്കണം. അപ്പോൾ നമ്മുടെ പൊറോട്ട നന്നായിട്ടൊന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്.
എന്നിട്ട് നമുക്ക് എന്നിട്ട് സെൻറ്റർ വശം നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ എന്നിട്ട് കൈയായിട്ട് തന്നെ നമുക്ക് ഇതേപോലെ റൗണ്ട് ചുറ്റി എടുക്കണം. ഇതേപോലെ ചുറ്റിയിട്ട് അതിൻ്റെ തുമ്പ് വശം അതിൻ്റെ ഉൾവശത്തേക്കായിട്ട് ഒന്ന് തിരികെ കൊടുക്കുക. കണ്ടോ, ഇതേപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ നമുക്കിത് അതേപോലെ ചെയ്തെടുക്കാം. നല്ല വൃത്തിയായിട്ട് തന്നെ താഴത്ത് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ചിറ്റിയാൽ മതി. അപ്പോൾ ക്ലിയർ ആയിട്ട് വരും ചെയ്യും. ഇനി നമുക്കിത് ആദ്യം നമ്മൾ ചുറ്റി വെച്ചതാണ്, അപ്പോൾ അതെടുത്തിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഇതേപോലെ കൈയായിട്ടൊന്ന് ആദ്യം ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ റോളായിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗവും ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തിരിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് കൈയായിട്ടൊന്ന് നാല് പോറൊന്ന് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കണം. അപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്യണം. നമ്മൾ നല്ല വൃത്തിയായിട്ട് എല്ലാ വശവും ഒരേപോലെ ഇരിക്കും. നമ്മുടെ ചട്ടിയിലെ മുകളിൽ ഇടാൻ പോവാണ് കേട്ടോ. നമ്മൾ നല്ല ചൂടായിരിക്കുന്ന ചട്ടിയിലാണ് നമ്മൾ ഇട്ട് കൊടുത്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടെ ശകലം എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതേപോലെ ഒരു ലേശ എണ്ണ എല്ലാ വശത്തും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഒരു പൊറോട്ട ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ നമുക്ക് തിരിച്ചിട്ട് ശരിയാക്കി കൊടുക്കുക. രണ്ടെണ്ണം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊറോട്ട അത്യാവശ്യം ബന്ധു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ പൊറോട്ട ഒരു അഞ്ചാറെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ്ടോ ഒരു അഞ്ചാറെണ്ണം ഉണ്ട് ഇതിൽ. ഇതിന് നന്നായിട്ട് ഇങ്ങനെ കൈയായിട്ട് അടിച്ചു കൊടുക്കണം. നന്നായിട്ട് അടിച്ചു കൊടുത്താലാണ് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് ഇതുണ്ട്. ഇതേപോലെ ഏതെല്ലാം പോലെ വരുള്ളൂ. ഇതാണ്ടോ നന്നായി അടിച്ചു കൊടുക്കണം. ഇപ്പം ഞങ്ങൾ പൊറോട്ട ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. കണ്ടോ നല്ല സംഭവം സൂപ്പർ എത്തോളം എത്തോളം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ലോണം അടിച്ച് പതം വരുത്തിയതാണ്. നമ്മൾ കുറച്ച് ചിക്കൻ്റെ കറി എടുത്തിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത്. അപ്പൊ എല്ലാരും ഇതുപോലെ പൊറോട്ട ഉണ്ടാക്കണം. ചെലവ് കുറവുമാണ്, ലാഭമാണ്. സംഭവം അടിപൊളി സംഭവം ഉണ്ടാവും. നല്ല സോഫ്റ്റ് ആയിട്ട് പൊറോട്ട കിട്ടും ചെയ്യും. മറക്കാതെയാണ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അപ്പം ഇനി ഞങ്ങൾ അടിപൊളി വീഡിയോകളായി ഇനിയും വരും. അപ്പം എല്ലാവർക്കും ബൈ 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 ബൈ.